ക്രേസി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. അപ്പൊ ഇൻട്രോ പറയുന്ന ആൾക്ക് സൗണ്ട് ഇല്ല, അപ്പൊ നമ്മൾ ഉറക്ക ഇൻട്രോ പറയേണ്ടി. ഒച്ചട മയ്യ, ഒരു രക്ഷയില്ല. ആകെ പ്രശ്നത്തിലാണ്. പനി വന്നിട്ട് കണ്ണുപോലെ ജോയിന്റ് പെയിൻ ആണ്, തലവേദനയാണ്. ഇപ്പൊ ഞങ്ങൾ എന്തിനു പോവാണ്? ഇഞ്ചിറ്റ് അടിക്കാൻ പോവാണ്. ഇഞ്ചിറ്റ് അടിക്കാൻ പോവാണ്. തള്ളാര് പറഞ്ഞ മതി, ഇഞ്ചിറ്റ് അടിച്ചാൻ പോവാണ്. ഇഞ്ചക്ഷൻ അല്ലേ? എന്തിനു പഠിച്ചു? സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചാന്നുണ്ട്. ഇല്ല പറയിപ്പിക്കാൻ ഒരു വാക്ക്, ഇംഗ്ലീഷിന്റെ ഒരു വാക്ക്, ഒരു കാര്യം ഒന്നും അറിയ, ഒറ്റ കുന്തും അറിയില്ല. ചടപ്പിക്കല്ലേ ഞാൻ ഉള്ളതെന്ന് പറഞ്ഞത്? കുണ്ടിക്കോട്ടം പോവാണ്. എങ്ങനെ ഇരിക്കും സൂചി നോക്കുമ്പോ? ആ ഈ എന്നൊക്കെ പറയാൻ നമുക്ക് പോയി നോക്കട്ടെ. വണ്ടി ഓടിക്കാൻ വയ്യ. ഞാൻ വണ്ടി തരാം. പൾസർ നിനക്ക് ഓടിക്കാൻ പറ്റുമോ? അവസാനം അപ്പൊ സുഹൃത്തുക്കളെ, നമുക്ക് കാണാൻ ബാക്കിയുള്ള കാഴ്ചകൾ കാണിച്ചിട്ട് ചെറിയ കൊച്ചു വീഡിയോ. ആ അതെ, ഈശ ബേബി ഇടുന്നുണ്ട്. ഇതാ ഒരു ഹായ് എടുത്ത. അപ്പൊ ഒരു കൊച്ചു വീഡിയോ ആണ്. നിങ്ങൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നിങ്ങളോട് എല്ലാവരും സ്നേഹം മാത്രം അല്ലേ അംഷ. ഞങ്ങൾ ബൈക്കിലാണ് പോകുന്നത് കേട്ടോ. കാറില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പാറി കറക്കൊരു കഴിക്കാത്തത്. അപ്പൊ ഞങ്ങൾ പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണിക്കാം അല്ലേ. നമ്മള് ജാക്കി എടുക്കണണ്ടാ? ഞങ്ങൾ ജാക്കിയാണ് എടുക്കണത്. ജാക്കി പിന്നാലെ വന്നു, പിന്നാലെ വന്നിട്ട് പോടാന്ന് പറഞ്ഞ പോണതാണ്. എന്ത് പോണൊന്നും കാണാനില്ല. അപ്പൊ ശരി കേട്ടോ, അവൻ അവിടെ റെസ്റ്റ് എടുത്തോട്ടെ. നമ്മള് പോയിട്ട് ഐശുവിനെ പിക്ക് ചെയ്യാ, കുണ്ടിക്ക് സൂചി വെക്കുക, പിന്നെ ഇപ്പൊ എന്താ കാട്ടുണ്ട്, യൂണിഫോം അടിക്കാം. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മള് വരട്ടാ. അപ്പൊ ഗൈസ്, ഞങ്ങൾ എത്തിയിട്ടുള്ള ഐശു ഇവിടെ കട്ട വെയിറ്റിംഗ് ആട്ടാ. സ്കൂൾ വിട്ടണേ. അപ്പൊ എല്ലാരും കുട്ടികളൊക്കെ പോയിക്കണേ. ഏകദേശം എല്ലാരും പോയിക്കണേ. ഇനിയിപ്പോ നോക്കി കുറച്ച് പിള്ളേരൊക്കെ ഉണ്ട് ഇവിടെ, നോക്കട്ടെ. എന്നെ കാണുമ്പോ വല്ല എവിടുന്നോ വന്ന ഒരു ജീവിനെ പോലെ തോന്നുന്നുണ്ട്. എവിടുന്നോ വന്നാലും ജീവിനെ പോലെ തോന്നുന്നുണ്ട്. നീ പോയോ? അവളാ പോണിട്ട സ്കൂൾക്ക്. അവൾക്ക് ക്ലാസ് ഒന്നും അറിയില്ല. ആള് പോവുകയാണ്. ഏത് ക്ലാസ് ടീച്ചറാ പോണത്? അവൾക്ക് ക്ലാസ് ഒന്നും അറിയില്ല. നോക്കിക്കൊള്ളിട്ട് അവിടെ ചെന്നാ ചോദിക്കുക ഏതാ ക്ലാസ്. ഇവിടെ എന്തോ പുക ഇടുന്നുണ്ട് കേട്ടോ, നല്ല പുക വരുന്നുണ്ട്. അവളാ പോണ്, ആ പോണ്, ആ പോണ്. അതിലല്ല, അതിൻ്റെ അപ്പുറത്തെ ക്ലാസ് കേട്ടോ, ആ ലാസ്റ്റ് ക്ലാസ്സിലാണ്. ആ ആ അമ്മച്ചി പോരും. ഇതൊക്കെ കുട്ടികൾ പോണക്ക. ചേച്ചി വിളിച്ചോക്ക, ചേച്ചി വിളിച്ചോക്ക. അപ്പോൾ വരും കേട്ടോ. ഇത് ഈ റോഡ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അമൃതേക്കട്ടോ പോകും. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അമൃതേക്കാണ്. അമൃത ഹോസ്പിറ്റലാണ് ഇവിടെ നേരെ മുമ്പുള്ളത്. ഈ ഓട്ടോ പോയാൽ കാണാൻ റോഡ്. ഏപ്പ വരും, ഇതെവിടെ? വരും, വരുന്നുണ്ട്, വരുന്നുണ്ട്, വരുന്നുണ്ട്. ഇവിടെ കിടണ്ട, ഇവിടെ സന്തോഷം കണ്ട. എത്തണം കണ്ടപ്പോ ഇതെവിടെ, പോകുമ്പോ കാണുന്നല്ലേ. പിന്നെ വരുമ്പോ കണ്ട ഭയങ്കര സ്നേഹ പ്രകടന കേട്ടോ. കൊറേ പറയാണ്ടാവും, ഇത്തക്ക അവോർഡ് എടുക്കാൻ ഉണ്ടാവും, അങ്ങനൊക്കെ ഉണ്ടാവും. എവിടെ ഇഷ്ടത്താ? എവിടെ ആരത്തേണേ, ആരത്തേണേ? അപ്പൊ ഞങ്ങൾ എത്തിക്കണത് എവിടെ വെച്ചാൽ എന്റെ ഹോസ്പിറ്റലിന്റെ അവിടെ. ഇതാണ് നമ്മുടെ ഹോസ്പിറ്റൽ കേട്ടോ. വിശദമായിട്ട് കാണിച്ചുതരാം. എംഷിക്ക് ഒരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ, ഒരു ഓട്ടോ ഡ്രൈവർ. ഫ്രണ്ടാട്ടാ, ഏട്ടന്റെ പേരാണ് തന്നെ.
സതീശൻ അടിപൊളി പാട്ടുകാരനാണ്. പുള്ളി ഭയങ്കര പാട്ട് തന്നെ, ഭയങ്കര ക്ലാസിക് പാട്ട് സോങ്സിന്റെ മെയിൻ ആളാണ്. ആള് തകർക്കണ ആളാണ്. ഇവിടെ ഫ്രണ്ടാണ്, ഞങ്ങൾക്ക് ആദ്യം ഇവിടെ വന്നിട്ട് കിട്ടിയ ഞങ്ങൾ ഫ്രണ്ട്, ഫാമിലി ഫ്രണ്ട് ആട്ടോ. അവരെ വൈഫൊക്കെ നമ്മളിട്ട് എപ്പോഴും വരുന്നതാണ്. ഞാൻ ചേട്ടാ പനിയാണ്, ഭയങ്കര ഭയങ്കര ബോഡി പെയിന്. അപ്പൊ സൂചി വെച്ചിട്ട് പോയാല് പക്ഷെ അതുകൊണ്ട് പിള്ളേർ കൂടെ കളിക്കാൻ സ്ഥലമുണ്ട്. ആക്കെ ഊഞ്ഞാലടിക്ക പോയിട്ട് വിഴരുതിട്ടാ. ഇതാ നമ്മളെ ഹോസ്പിറ്റൽ, ഇവിടെ കുറെ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടിയെ കളിക്കാന്. അറബ് സിംഗ് ഇവിടുന്ന് ഫോട്ടോ എടുക്കൂല, നിന്റെ ഫോട്ടോ എടുക്കാൻ പാടില്ല തന്നെ. ഹോസ്പിറ്റൽ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ഫോട്ടോ എടുക്കോ? പിന്നെ ഞാൻ എവിടെയേ പോയി എന്ന് പറഞ്ഞാൽ എടുത്തരാം, എടുത്തരാം, എനിക്ക് പരസ്യം കിട്ടും. അതിന് ഇപ്പഴേ അല്ല ആദ്യ സൂചി, അല്ലല്ല ആദ്യ സൂചി വയർത്തന്റെ മേക്കപ്പ് വയർത്ത് കഴിഞ്ഞാൽ എനിക്ക് മേക്കപ്പ് പോവാ. ഇപ്പൊ തന്നെ ഫോട്ടോ എടുക്കുന്നു ഇതാക്കാൻ ആൾക്കാര്. അയിമന്ന് വീഴരുതിട്ടാ നോക്കണേ. ഇഷ്ടി ചാരിക്ക് പതുക്കാടി പതുക്കെ എങ്ങനെയുണ്ട് ഏഷ്യ ഇതുവരണ ഇതുവരണ. അപ്പതാ നമ്മള് ഷബീബ് വീണിട്ടാ. എന്തൊരു പോക്കല്ലേ, വരുമ്പോ കാണാൻ ഇഞ്ചക്ഷൻ വെച്ചിട്ടാ. അങ്ങനെ നമ്മള് വാപ്പച്ചിന്റെ ഹോസ്പിറ്റലിലേക്ക് വാപ്പച്ചിന് ഇഞ്ചക്ഷൻ വെക്കാൻ വേണ്ടി വന്നിക്കാണ്. ചളി അടിക്കണണ്ടാ അൽത്തഫിനായിട്ട്. ഇപ്പൊ കുഴപ്പമില്ല. ആൾക്ക് മറ്റേ സാധനൊക്കെ വെച്ചിട്ടോ. അയ്യോ അതതിന്റെ ഉള്ളിക്ക് ഒരു പുതിയ പേഷ്യന്റ് വന്നിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്തു, നമ്മുടെ ബ്രദർ അങ്ങോട്ട് പോയി. ബ്രദറാണ് നമ്മുടെ നേഴ്സ് ഇട്ട് ഇവിടുത്തെ മെയിൻ നേഴ്സ്. അങ്ങോട്ട് മേലേക്ക് പോയി. രമേശ് എന്നാണ് പുള്ളിയുടെ പേര്. നൈസ് മനുഷ്യനാണ്. അപ്പൊ ഇനിയിപ്പോ ടെമ്പറേച്ചർ പി 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 അടിക്കും. അതിനുശേഷം ബ്രദർ വന്നു കഴിഞ്ഞാൽ നമ്മള് സൂചി വെക്കും. പിന്നെ എന്തിനെ വാപ്പച്ചിന്റെ സൂചി ഒക്കെ എത്ര സൂചി വെക്കണ എത്ര വാപ്പച്ചിന്. അപ്പൊ നമുക്ക് ഇവരെ വീഡിയോ എടുക്കാൻ പറ്റില്ല ഗൈസ്, ഇവര് വേറെ എവിടെയോ പോയിട്ട് ഇഞ്ചക്ഷൻ വെക്കണം. കാരണം ഇവർക്ക് സൂചി അടിക്കണ കാണാൻ പറ്റില്ല. സൂചി അടിക്കുന്നത് മേലെ കൊണ്ടുപോയിട്ട് അടിച്ച് എറ്റണ്ടോ കിടത്തി അടിക്കണ്ടേന്നല്ലേ. അപ്പൊ പിന്നെ ഇവിടുന്ന് പോയി. അപ്പൊ ഇവർക്ക് കാണാൻ പറ്റില്ല. ഐശു കാണാൻ പറ്റില്ല. ഐശു വന്നിട്ട് കരഞ്ഞോ. ഐശു എന്നോട് കരഞ്ഞോ. അവരൊക്കെ എന്നെ കുത്തുന്നതേ. നമുക്ക് ലൈവ് ആയിട്ട് കാണാന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ പറ്റിയില്ല. കണ്ടല്ലോ, നമ്മള് ഹോസ്പിറ്റലിൽ കാണിച്ചു തരാട്ടോ. ആ ഇതാണ് നമ്മുടെ ഹോസ്പിറ്റൽ. ഒരു ബ്രാഞ്ച് ഇതാണ് കേട്ടോ. നമുക്ക് രണ്ട് ബ്രാഞ്ച് ഉണ്ട്.
ഇതാണ് ഒരു ബ്രാഞ്ച്. ഇവിടുന്ന് വേസ്റ്റ് എടുക്കുന്ന ആളുകളാണ്, ഇവിടുന്ന് വേസ്റ്റ് ഒക്കെ കൊണ്ടുപോകുന്നവരാണ്. അപ്പം ഇതാണ് ആ ഒരു ബ്രാഞ്ച്. ഇതാണ് ഇത് ഇവിടെ അറബ്സിനൊക്കെ വൈകിട്ട് വന്നിരിക്കാനും അതിനൊക്കെ വേണ്ടിയുള്ള സെറ്റപ്പിൽ ഉണ്ടാക്കിയതാണ്. വൈകുന്നേരത്ത് അവരുടെ ആനന്ദകരമാക്കാൻ വേണ്ടിയിട്ട്, ഇടവേളകൾ വൈകുന്നേര സമയങ്ങൾ ആനന്ദകരമാക്കാൻ വേണ്ടിയിട്ട്. യാ നാസർ, യാ സാലിം, യാ ഹബീബി, കൈഫൽ ഹാൽ. അപ്പോൾ കണ്ട ഇതാണ് അവിടെ നമ്മളൊരു അറബി ഉണ്ട്, ഓനാണത്. പുള്ളിയല്ലേ നമ്മുടെ ഹോസ്പിറ്റലിൽ. യാ മർഹബ, ഏയ് മൗജൂദ്, അല്ലോ മിജാദോ, ഹറാറോ, ഇൻഷാ അല്ലാ, അല്ലാ ഷഫീഖ്, ചിക്കോ അതോ മൗജൂദ്. ലാ ബിസ്മില്ല, ലാ അല്ല അല്ല ബിസ്മില്ല, മഷ്കൂർ, ഇൻഷാ അല്ലാ, വൈദേ, ഇൻഷാ അല്ലാ. ഏ ഏയ് മിസാൻ സാലിം, സാലിം, ഓക്കെ. അപ്പം നമ്മളൊരു പേഷ്യൻ്റ് ആട്ടത്, അപ്പം കണ്ടില്ലേ നമ്മുടെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ. ആ എൻ്റെ അത് വാപ്പിയുടെ ഫ്രണ്ട്, വാപ്പിയുടെ ഫ്രണ്ട്. അപ്പോൾ ശരി പോവല്ലേ. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും കഴിഞ്ഞു, ഇനി നമ്മൾ നേരെ വീട്ടിലേക്കല്ലേ, വീട്ടിൽ പോവാം. ഓക്കെ, ബൈ ബൈ. ശരിക്ക് പണി കിട്ടിയത് ഗൈസ്, വണ്ടി ഷാട്ടാവുന്നില്ല. എല്ല മനുഷ്യ അങ്ങനെ ചാവി തിരിച്ചിക്കണാ, എന്നാ ഇരുന്ന് ചവിട്ടോട് തടങ്ങട്ടെ ആ കുട്ടീനൊക്കെ പതുക്കട്ടെ. ഞാൻ അടിച്ചാ ആ അപ്പൊ ക്ലിക്ക് ആയിട്ടൊക്കെ നമ്മള് പോവാണേ, നമ്മുടെ വണ്ടി ഷാട്ടായി. എവിടെ എത്തിയിട്ടുള്ളതെന്ന് വെച്ചാല്, ഞങ്ങള് ഐഷുന് യൂണിഫോം അടിക്കാൻ കൊടുക്കാൻ വേണ്ടി വന്നാട്ട. അവിടെ ടൈലർ ഷോപ്പ് ഉണ്ട്, അതിലാണ് വന്നിട്ടുള്ളത്. വിറ്റ് അതൊന്നല്ല വിറ്റ്, ഞാൻ അവരോട് ഇവിടെ പോകുമ്പോൾ പറഞ്ഞത്. പിന്നെ നമുക്ക് വരുമ്പോൾ അവിടെ നല്ലൊരു ചായക്കട ഉണ്ട്, നല്ല അടിപൊളി ചായ. ആ അവിടുന്ന് ചായ കുടിക്കാം നമുക്ക്, പിന്നെ എന്നിട്ട് നമുക്ക് വീട്ടിൽ പോകാന്നൊക്കെ പറഞ്ഞേ. പക്ഷെ അവിടെ എത്തി നോക്കുമ്പോൾ പേഴ്സ് എടുത്തിട്ടില്ല, ഗൂഗിൾ പേ തപ്പി നോക്കുമ്പോൾ ഗൂഗിൾ പേയിൽ പൈസ ഇല്ല, തെണ്ടിപ്പോയില്ലേ. അപ്പം അതൊക്കെ കുളമായി, അവസാനം രണ്ടും കൂടി ദേഷ്യം പിടിച്ചിട്ടാണ് മൂന്നും കൂടി വന്നത്. അപ്പം ഐശുവിൻ്റെ ഇനി പിന്നെ അളവെടുക്കുന്ന നമ്മൾ നോക്കാം. ഷിബേബി, ഐശു എന്താ നല്ല പോലെ നിൽക്കുക? ഐശു നല്ല ടൈറ്റാക്കി അടിച്ചോളൂ കേട്ടോ ചേച്ചി. അവൾക്ക് മാത്രമേ യൂണിഫോം ഇല്ലാത്തുള്ളൂ സ്കൂളിൽ, ബാക്കിയുള്ള എല്ലാവർക്കും യൂണിഫോമായി. ഇതാണ് കേട്ടോ അവളെ യൂണിഫോമിൻ്റെ ക്ലോത്ത് അല്ലേ. ഇതാണ് ഷർട്ട്, എന്താണ് ഷെമ്മി, ഷെമ്മി ഫ്രോക്ക്. നല്ല നല്ല ഭംഗിയില്ലേ ഷർട്ട്. അപ്പം അതും കൊടുത്തിട്ട് നമ്മൾ വീട്ടിൽ പോവും, ബാക്കി ഇനി വീട്ടിൽ നിന്ന് കാണാം. ഞങ്ങള് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പിന്നെ ചായ കുടിക്കാൻ വരുമ്പോ ചായ ഒക്കെ കുടിച്ചിട്ട് വരാനൊക്കെ ഉദ്ദേശിച്ചിട്ട് ഇവിടെ പോയത്. പക്ഷെ സംഭവം എന്താ വെച്ചാല്, ഞങ്ങൾ അവിടെ പോയി ഇറങ്ങി, ഇറങ്ങിയിട്ട് പേഴ്സ് എടുത്തപ്പോ കയ്യിൽ പേഴ്സ് ഇല്ല, പേഴ്സ് എടുത്തിട്ടില്ല. ഗൂഗിൾ പേ നോക്കുമ്പോ ഗൂഗിൾ പേയില് കാശ് തകയില്ല. ചായ കിട്ടാത്ത സസിമക, ചായ കിട്ടാഞ്ഞിട്ട് ദേഷ്യം പിടിച്ചു. എടി അനക്ക് എന്താ വേണ്ടേ, എന്താ വേണ്ടേ? നമുക്കൊരു പ്ലാൻ ചെയ്യാം, അവിടുന്ന് കഴിക്കുന്ന സാധനം നമുക്ക് ഇവിടുന്ന് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കാം. ഞാൻ എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരാം, നമുക്കത് ഉണ്ടാക്കിയിട്ട് നമുക്കത് കഴിക്കാം. അപ്പോൾ ഇവർ പോയി വരട്ടെ. ആര്, നമ്മുടെ പ്രേക്ഷകർ. നിങ്ങൾ പോയിട്ട് ചായ കുടിച്ചിട്ട് വരി, ഞങ്ങൾ പോയിട്ട് ചായ ഉണ്ടാക്കി കുടിച്ചിട്ട് വരാം. നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് എന്തെങ്കിലും കഴിക്കാം. അല്ല അവിടുത്തെ ചായ ഒരു രക്ഷല്ലേട്ടാ, എന്താണ് ആമീസോ മക്കളെ, പുള്ളി ചായയാണ്. അതൊക്കെ എല്ലാ ഐറ്റംസും ഉണ്ട് അവിടെ, എല്ലാം ഉണ്ട്. നമ്മളെ എന്താ പറയാ, ചട്ടിപ്പത്തിരിയും അങ്ങനെയുള്ള എല്ലാ ഐറ്റംസ് ഉണ്ട്. ഞാൻ ഒരിക്കൽ അവിടെ നിന്ന് കഴിച്ചത്, എന്താണ് അതിന്റെ പേര്, ആ മൈദപ്പൊടി അപ്പത്തില്.
യേശുവിന്റെ മുഖം നോക്കൂ ഗൈസ്. ഇവിടെ വേറെന്തോ വരും, ഓക്കാനുണ്ടിട്ട് ഇവിടെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ സങ്കടം ചായ കുടിക്കാനും കളാഞ്ചി കഴിക്കാത്തതും സങ്കടത്തിന് നമ്മൾ ഐശ്വരം നിൽക്കുന്നുണ്ട്. അതിലേറെ വീണ്ടും മണ്ടിമുക കയറാൻ പോണ ഈശ ബേബി അവിടെ നിൽക്കണ്ടേ. അപ്പൊ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. എനിക്ക് തീരെ വയ്യ, ഞാൻ സൂചി അടിച്ചിതിന് നല്ല വേദന ഉണ്ട്. അപ്പൊ നമ്മളെ വീഡിയോ ഇന്നത്തോട് കൂടി, എപ്പോഴും വാപ്പിച്ചു അങ്ങനെ പറയാ, ഇന്നത്തോട് കൂടി എന്നല്ല, ഈ വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമന്റ് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കും. ഓക്കെ, ഇത്രയും പറയാനുള്ളൂ. അപ്പൊ ഞങ്ങളിതാ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനട്ടോ. അപ്പൊ എല്ലാരോടും ബൈ ബൈ. അപ്പൊ ഓക്കെ, അസ്സലാമു അലൈക്കും. അപ്പൊ അടുത്ത വീഡിയോ ഞങ്ങൾ വേണ്ടും വരുമ്പോ ബൈ.